ഹോപ്പിന്ന് തുടങ്ങിയിട്ട് കേരളം വരെ അവസാനിക്കുന്ന യാത്ര ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങളൊരു ഷെയർ ആയിട്ടാണ് നമ്മൾ രണ്ടുപേരും ഷെയർ കൂടിയിട്ട് ചെയ്യണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ബന്ധപ്പെടാം, ഞാൻ അടിയിൽ നമ്പർ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം, ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇന്നലെ സുഡാൻ ഈജിപ്ത് ബോർഡറിൽ വന്ന് കിടന്നു. രാത്രി ഞങ്ങൾ റൂമിന് വേണ്ടി കുറെ നടന്നു. അവസരം ഞങ്ങൾക്ക് ഒരു അഭയം കിട്ടിയത് ഒരു ഫിക്സറിന് എടുത്താ അല്ലേ ചേട്ടാ? പുള്ളി ഒരു ഫിക്സർ എന്ന് പറഞ്ഞാൽ പോരാ, നല്ലൊരു ഗ്രേറ്റ് ഹ്യൂമൻ മാൻ എന്ന് പറയണം. അത് കാണുമ്പോ അവിടുത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ഹോസ്പിറ്റാലിറ്റിയാ പുള്ളി തരുന്നതെന്ന് കാണണം. രാത്രി ഒരു 7 മണി 7 പുള്ളിക്കാരനെ കണ്ടപ്പോ, പുള്ളിക്കാരെ കാണാൻ മുമ്പ് ഞങ്ങള് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ തനത് നൈൽ നദിയിൽ നിന്ന് പിടിച്ച മീൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് പോയി കണ്ടിട്ട് വാ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻമാർക്കായിരിക്കോ, ബെൽബട്ടൺ അമർത്താൻമാർക്കായിരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടാ. ട്രാവലിസ്റ്റ ഐവ ആഫ്രിക്ക ഐവ ആഫ്രിക്ക. അപ്പം ഇങ്ങനെ ഒരു ഡെസേർട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളെ ആൾ ക്ഷണിച്ച് വരുത്തിയ കപ്പിത്തന നമ്മളവിടെ പാർക്ക് ചെയ്ത്. പാർക്ക് ചെയ്തിട്ട് നമ്മൾ താമസിച്ച വീടിനെ കാണുന്നത് തനത് സുഡാനി ടൈപ്പ് വീട്ടിൽ നമ്മൾ താമസിച്ചേട്ടാ. ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിലും നല്ല സുഖമായിട്ട് ഇവിടെ ഉറങ്ങാൻ പറ്റി. അതന്നെ അടിപൊളിട്ടാ. അത് ഒരാളുടെ ബെസ്റ്റ് റൂമാണ്. ഞാൻ വർക്കിംഗ് സ്പേസ് ആണെന്നുണ്ട്. അവരുടെ വർക്ക്ഷോപ്പ് മൂടി സാധനങ്ങളൊക്കെയാണ് ഇവിടെ അവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അവരുടെ വണ്ടിയുടെ മെക്കാനിക് സെക്ഷൻ ആണുള്ള മെയിൻ ജോബ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ പരിചയപ്പെടുത്താം. ഹലോ, ഹൗ ആർ യു? താങ്ക് യു ഫോർ യുവർ വെൽക്കമിങ്. യുവർ നെയിം? രാവിലെ ആള് പണി തുടങ്ങിയിട്ട് നമുക്ക് ഇതിനൊക്കെ നല്ല പൈസ ചെലവുണ്ടെങ്കിലും ഇത് ബോർഡർ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഇത്രയും നാള് ബോർഡർ ക്രോസ് ചെയ്ത പണികളൊന്നുമല്ല. കൊറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവിടെ അത് കൊടുക്കൽ, ഇത് ഇവിടെ കൊടുക്കൽ, അവിടെ ഫോട്ടോ സെറ്റ് കൊടുക്കൽ, ഇവിടെ ഫോട്ടോ സെറ്റ് കൊടുക്കൽ, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ പുള്ളിക്കാരല്ലാണ്ട് നമുക്ക് ഒരിക്കലും അത് പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ പുള്ളിക്കാരുണ്ടായിട്ടാണ് 6 മണിക്കൂർ പിടിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഈ സുഡാൻ ഈജിപ്ത് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ. അത് മാത്രമല്ല, നിങ്ങൾ കണ്ടോ ഇവിടുത്തെ ഫോമുകൾ മൊത്തം അറബിക്കില്ല. നിങ്ങൾക്ക് അറബിക്ക് അറിയാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. അറബിക്കിലാണ് ഫുള്ള് ഫോമുകൾ. ഇവിടെ ഇപ്പൊ പേര് എവിടെ എഴുതുന്ന സ്ഥലം? അപ്പൊ അത് ഇടത്തോട്ട് വലത്തോട്ട് എഴുതാം. അല്ല, വലത്തോട്ട് എഴുതാം. എന്റെ വലത്തോട്ട് ഇടത്തോട്ട് എഴുതിയാലും തന്റെ ഇടത്തോട്ട് വലത്തോട്ട് എഴുതാം. എങ്ങനെ തോമസ് വരും? അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ പുള്ളി അതെല്ലാം ഫില്ല് ചെയ്ത് നമ്മളെ ഓക്കെ ആക്കും. പുള്ളി ഒരു ചാർജ് ഉണ്ട്, പക്ഷെ ആ ചാർജ് ന്യായമായ ചാർജാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എത്ര പൈസ വരണമെന്നുള്ളത് നമുക്ക് വഴിയെ ഈ എപ്പിസോഡിൽ തന്നെ പറയാം. ഈജിപ്ഷ്യൻ സൈഡ് ചിലപ്പോൾ ഇയാളുടെ കൂട്ടുകാരനായിരിക്കും നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഭാരതിൽ സഞ്ചരിക്കും. ഒരുപാട് പരിപാടികളുണ്ട്. ഇന്നത്തെ ഒരു എപ്പിസോഡ് ട്രാവലിസ്റ്റ് ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡ് ആവാൻ ചാൻസ് ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്. എന്തായാലും വെറൈറ്റി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷേജയുടെ കുളി കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിൽക്കണു, ഞാൻ കുളിക്കാൻ പോണു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ആൾ രാവിലെ തന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നല്ലൊരു കട്ടൻ ചായ ഇട്ടതുണ്ട്, മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്, ചീസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്. നമ്മൾ ഇന്നലത്തെ മീനും സംഭവങ്ങളൊക്കെ വെച്ചാൽ ഈ സെയിം ബ്രെഡാണ്. ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡാട്ടാ. ഈ ബ്രെഡിൽ കുറച്ച് ചീസും കുറച്ച് മുട്ടയും കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറ് കല്ലനായിട്ട് ഇരിക്കുന്നതാണ് പറയണ ആള് അല്ലേ. ചേസ് ചേസ് എനിക്ക് കഴിക്കില്ലേ. സുലൈമാനി, സുഡാനി, സുഡാനി സുലൈമാനി. അങ്ങനെ കിട്ടില്ല, ഓംപ്ലേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ. അപ്പൊ കുറച്ച് ബ്രെഡ് നമ്മളിങ്ങനെ എടുക്കണു. കുറച്ച് പുള്ളി തന്നെ നമ്മൾ പറയാതെ റൂമടക്കം. റൂം ഞാൻ കാണിച്ചില്ല, റൂം കാണിച്ചു തന്നിട്ടില്ല. റൂം കാണിക്കാം. അതിൻ്റെ ഉള്ളിൽ നമ്മള് ചീസ് വെച്ചു, അതിൻ്റെ ഉള്ളിൽ കുറച്ച് മുട്ട വെച്ചു വെച്ചു. നമ്മളങ്ങനെ ഒരു ഫുൾ പാക്ക് ആക്കിയിട്ട് അങ്ങനെ കഴിക്കാടാ. ചീസോടെ ഇവിടെ തന്നെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തു ഹൈഡ് ചെയ്ത് വെക്കണം. ചേട്ടാ അവിടെ പേപ്പർ വർക്ക് നടത്താം. നേരത്തെ നമ്മൾ തീറ്റ ചേട്ടാ ചെയ്യിക്കണ്ടോ. അപ്പൊ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളത് താമസിച്ച മുറി നീ കാണാട്ടാ. 3 ബെഡുണ്ട് ഇവിടെ. ഞാൻ കിടന്നു, ഇവിടെ ഷേജാരം കിടന്നു. ഇവിടെ മുമ്പ് ചൈനക്കാരൊക്കെ ഒന്ന് താമസിച്ചു എന്ന് പറഞ്ഞാടാ. അപ്പൊ ഞങ്ങൾ ഫ്രഷായി നേരെ എൻ്റെ ബോർഡറിലേക്ക് വെച്ച് പിടിക്കണം. ഈജിപ്ഷ്യൻ ബോർഡറിലേക്ക്, നമ്മുടെ കെപ്റ്റിയർ യാത്രയുടെ ലാസ്റ്റത്തെ രാജ്യട്ടാ ഈജിപ്ത്. പവർ സെറ്റ് പവർ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബോർഡറിലേക്ക് യാത്ര തുടങ്ങി. മരുഭൂമിയിൽ നിന്ന് ഇറക്കിയോടാണ് പോണെങ്കിൽ. അതിനിടയ്ക്ക് ഓട്ടോറിക്ഷ പോണൊക്കെ അതിൻ്റെ ബാക്കിൽ ലാൻഡിട്ടാ.
ചെറിയ സംഭവങ്ങളൊന്നും അല്ല, വലിയൊരു സംഭവങ്ങളാണ് പോണതല്ല അതും. പക്ഷേ ചേട്ടൻ കുളിച്ചു പൊട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറി വേറെ റേഞ്ചിലേക്ക് ആയി, ഈജിപ്തിലേക്ക് കിടക്കാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഷാ ചേട്ടൻ അല്ലേ. ക്ലിയോപാട്രനെ നാട്ടിലേക്ക് ക്ലിയോപാട്രനെ സ്വപ്നം കണ്ടു. ഞങ്ങൾ എന്തായാലും ഹോട്ടലിലേക്ക് പോയി, 1000 സുഡാനി പൗണ്ടാണ്. പക്ഷെ അവിടെ അടിയില് മണ്ണാണ്, അതിന്റെ മുകളിൽ ഒരു കട്ടില് വെച്ചിരിക്കട്ടാ. എന്തായാലും ആളെ കണ്ടെത്തി നന്നായി, നല്ലൊരു സ്റ്റേയും നല്ലൊരു ഉറക്കം കിട്ടി, എ സി ഉണ്ടായിരുന്നു, അങ്ങനെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇവിടെ നമ്മള് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ചുറ്റുമതില് കിട്ടുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യം ഈ മണൽക്കാറ്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഭയങ്കര പൊടിയാ വീടിന്റെ ഉള്ളുകളിലെല്ലാം. അപ്പൊ ഈ മണൽക്കാറ്റ് ഒരു പരിധി വരുന്നുണ്ടോ? എല്ലാ ഭിത്തിയോട് ചേർന്ന് മണൽ ഇങ്ങനെ ഒന്ന് അടിഞ്ഞു കിടക്കുക. അങ്ങനെ നമ്മുടെ ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അവസാനത്തെ കൺട്രി ചേട്ടാ കേറെത്തുമ്പോഴൊരു ഒരു സന്തോഷം ഏതായിരിക്കും അല്ലേ. ഇപ്പോഴും സന്തോഷം വന്നു തുടങ്ങി, ഈ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്യണം, നല്ല സന്തോഷം ഓണം ഉള്ളോട്ടോ. അത് വേറെ കാര്യം, എന്തായാലും കുറച്ച് ലൈറ്റ് വെള്ളമൊക്കെ അടിച്ച് നമുക്ക് ഗ്ലാസ്സൊക്കെ കഴുകി ഷൂട്ട് ചെയ്തുണ്ടാവും ചേട്ടാ. അപ്പൊ അവരല്ലേ, അപ്പൊ അത് നമ്മള് ബോർഡറിലേക്ക് വെച്ച് പിടിക്കണം കേട്ടോ. നമ്മൾ നമീബിയയില് പോയപ്പോ നമീബിയയില് ട്രെയിൻ പോകണില്ല, അതേപോലെ തന്നെ അവിടുത്തെ ട്രക്കുകൾ കിടക്കണം. നോക്കിയാ ട്രക്കുകൾ കിലോമീറ്ററോളം നീണ്ടു നിന്ന് കിടക്കട്ടോ. എന്നെ പറഞ്ഞത് ചോദിച്ചാലുണ്ടോ, ഈ സുഡാനിൽ നിന്നൊക്കെ ഇഷ്ടംപടി മീറ്റ് അതായത് കാറ്റിൽസിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ നിക്കുന്ന വഴിയിൽ താഴോട്ട് മറിഞ്ഞു വീണിട്ടുണ്ടെങ്കില് പിന്നെ അത് ചത്തുപോകും, മറ്റേ നിങ്ങൾ ചവിട്ടി കൊല്ലും. അപ്പൊ കൊന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് അത് നിർത്താൻ പറ്റൂല. റോഡിലോട്ട് സൈഡിലോട്ട് തട്ടും. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒത്തിരി ഒരുപാട് കണ്ടു, ഒരുപാട് കണ്ടു. ഈ അസ്ഥി കൂടെ അങ്ങ് റോഡ് സൈഡിൽ കിടക്കണം. ഞങ്ങൾ കണ്ടു വേറെ ഭാഗം, പക്ഷെ പശുക്കളും ഉണ്ട്. പശു എന്ന് പറഞ്ഞാൽ പശുവോ പോത്തൊക്കെ. പശുവിന് ബോർഡർ എടുക്കാൻ പറ്റും, നമുക്കും ബോർഡർ എടുക്കാൻ പറ്റും. ആ ഇത് പിന്നെ മീറ്റ് ട്രേഡ് അല്ലേ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മീറ്റ് കയറ്റി അയക്കുന്ന രാജ്യം അല്ലേ. ആണോ? അതെ അതെ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടർ. പിന്നെ തിരിച്ചു പോയി, പിന്നെ വീണ്ടും 30 കിലോമീറ്റർ ഇങ്ങനെ എത്തിട്ടാ. ലോറികളൊക്കെ സ്റ്റാൻഡ് ബൈ ചെയ്തിരിക്കുന്നു അകത്ത് കിടക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഫിക്സർ ചേട്ടൻ നമ്മളെ ഫുൾ പവറിലാക്കുന്നു. ഓക്കെ പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് നേരെ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇനി എംബസി കാര്യങ്ങളൊക്കെ കിടക്കട്ടാ. ചിലപ്പോ സ്വല്പം നേരം അങ്ങോട്ടൊക്കെ വൈകിന്നൊക്കെ വരും, എല്ലാം ക്ഷമിച്ച് കണ്ടൊക്കെ നിക്കാം നമുക്ക്. ബസ്സിലെ ആൾക്കാരൊക്കെ വന്നത് ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് വന്നിരിക്കട്ടോ. അല്ല, 3-4 ബസ് പോണെന്ന് നിർത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടല്ലേ ബോർഡറിൽ. നമ്മൾ ആദ്യം എത്തി, പക്ഷെ എന്നാ പോലും ബസ്സുകാർ വരുമ്പോഴേക്കും ഒത്തിരി ജനം വരുന്നുണ്ട്. അതെ, ഒരു ബസ് എന്ന് പറയുമ്പോൾ 50,000 ആൾക്കാരും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതെ, ദിവസം ഇന്നലെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഒരു ഫിക്സർ ചേട്ടനെല്ലാരും വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കണം. നമ്മൾ എൻട്രി ചെയ്യാൻ പോണു കേട്ടോ. സുഡാന്റെ ഭാഗത്തെ ഗേറ്റ് അതിന്റെ അപ്പുറത്ത് നമ്മൾ ഇന്ത്യ ഭാഗം ബോർഡർ പറക്കണ പോലെ തന്നെ അപ്പുറത്തും കൂട്ടോ. അങ്ങനെ നമ്പർ പ്ലേറ്റ് വേറെ വെക്കുന്നു ചേട്ടാ. നോക്കിയാ ഈജിപ്തിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് നമ്പർ പ്ലേറ്റ് നമുക്ക് വേറെ വെക്കുന്നുണ്ട്. നമ്മുടെ നമ്പർ പ്ലേറ്റ് എല്ലാം വെക്കുന്നുണ്ട്, അവരുടെ ഈജിപ്തിന് നമ്പർ പ്ലേറ്റ് വെക്കുന്നുണ്ടോ. ബസ്സിൻ്റെ കൂരുണ്ട്. ഈ ബസ് നേരെ ഈജിപ്തിലേക്ക് പോലെ ബസ് കേട്ടോ. യാത്രക്കാരൊക്കെ ഇറക്കി ചെക്കിങ്ങിന് കൊടുത്തിരിക്കണം. ഇത് കഴിഞ്ഞാൽ ഒരു കൂട്ടാ. അപ്പൊ നമ്മളങ്ങനെ സുഡാൻ സൈഡിൽ നിന്ന് എമിഗ്രേഷൻ വർക്കുകളൊക്കെ നടത്തി പോണു കേട്ടോ. ബോർഡറിലേക്ക് നമ്മളിത് എൻട്ര ചെയ്തു. ആ മതിൽ കഴിഞ്ഞ് ആ മതിലിന്റെ അപ്പുറമാണ് നമ്മുടെ 12th കൺട്രി. അതെ, ട്രാവലിസ്റ്റയുടെ 44th രാജ്യം അടുക്കണു കേട്ടോ. 44 രാജ്യങ്ങള് പിന്നിടാനായിട്ട് നമ്മളൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, വളരെ സന്തോഷം. എന്തായാലും ഒന്ന് പിന്നിട്ട് കഴിയട്ടെ. ഈ കോട്ടയുടെ അപ്പുറത്താണ് ഈജിപ്ഷ്യന്റെ സൈഡ് കേട്ടോ. പുള്ളി വല്ലതും പറയുന്നുണ്ടോ? എല്ലാം ഇറക്കിച്ച് അവർ നോക്കി നോക്കുന്നുണ്ട്, കസ്റ്റംസ് നോക്കിക്കുന്നുണ്ട്. വെയിറ്റ് വെയിറ്റ്. അങ്ങനെ നമ്മുടെ സുഡാനി സൈഡിലുള്ള പ്രൊസീജിയറൊക്കെ ഏകദേശം കഴിയാറായി. നമ്മുടെ കേപ്റ്റ് കയറിയ യാത്രയുടെ അവസാനത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ നിൽക്കുന്നത്.
ഒരുപാട് സന്തോഷം. നമ്മള് കെയറോ ഈജിപ്തിൽ കിടക്കാനായിട്ട് പോവാ. ഈജിപ്ത് സൈഡിൽ എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയില്ല. ഈജിപ്ത് സൈഡിൽ കടന്നിട്ട് പിന്നെ നമുക്ക് ബോട്ട് കയറിയിട്ട് വേണം അടുത്ത കരയിലേക്ക് കയറണമെങ്കിൽ. അതൊക്കെ ഇന്നത്തെ വെറൈറ്റി വിഷ്വൽസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക്. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജംഗാർ സർവീസ് കാണിക്കണം. നമ്മൾ ഉഗാണ്ടയിൽ ട്രൈ ചെയ്തു, പക്ഷെ സമയം കിട്ടാത്ത നമ്മൾ പോകുന്നു തുടർന്ന്. പക്ഷെ ഇത് ഈ റൂട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റിയല്ല. നൈലിന് കുറുകെ നമ്മളൊരു ജംഗാർ സർവീസ് എടുക്കണം. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ വണ്ടിയിൽ ജംഗാർ കയറ്റി വണ്ടി ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വണ്ടി നമ്മുടെ നാട്ടില് നമ്മുടെ കൊച്ചിയിൽ കെട്ടി കയറ്റിട്ടുണ്ടല്ലാണ്ട് വേറെ ഒന്നും കയറ്റിയിട്ടില്ല. ഓർമ്മയിലില്ല എനിക്ക്. വേണമെന്ന് ഈ ഇൻഡോനേഷ്യൻ സൈഡിലൊക്കെ നമ്മളൊന്ന് പോയപ്പോ കയറ്റിട്ടുണ്ടെന്നൊരു ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഇത് നൈലിന് കുറുകെയാണ്, അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മള് കയറി ചെല്ലുന്ന എന്നാ അബു സിംബൽ എന്നുള്ള സംഭവമുണ്ട്. അബു സിംബലിനെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചത്. അവിടെ എത്തുമ്പോ അതിന്റെ കഥ പറയാം. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് കേറുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മുടെ കെ പി കയറി അത്രയില് അവസാനത്തെ രാജ്യത്ത് പോയിട്ട് നമ്മൾ കെയറോയില് പോയിട്ട് ഒരു ഇന്ത്യൻ ഫ്ലാഗ് പിടിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്തിനുവേണ്ടി ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യുക. രണ്ടു മൂന്ന് മാസത്തെ യാത്ര, മൂന്ന് മാസത്തെ കഷ്ടപ്പാട്, സ്ട്രെസ് എല്ലാം നമുക്ക് ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ. അതെ, ഇന്ത്യയിൽ ഒരാളും നടത്താത്ത, ഒരു ഇൻഫ്ലുവൻസർ നടത്താത്ത ഓവർലാൻഡിങ് യാത്രയാണ് നമ്മൾ നടത്തി കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. അതിന്റെ എക്സൈറ്റ്മെന്റും അതിന്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ അതേ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയാ കമന്റ് രൂപത്തിലായാലും എല്ലാ രീതിയിലും നിങ്ങൾ ഞങ്ങൾ ഇത്രയും നാളെ സഹായിച്ചു. വീഡിയോ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി വരണന്നെ ഉള്ളു. അഞ്ചാറ് എപ്പിസോഡ് വരാണ്ട് നമുക്ക്. എന്നാലും ഇപ്പോഴേ പറഞ്ഞു തുടങ്ങണം, നമുക്ക് എന്റെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് ഇത്രയധികം നിങ്ങൾ സപ്പോർട്ട് ചെയ്തൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങൾ. അല്ല, ഇതിന്റെ പീക്ക് എന്ന് പറയുന്ന പിരമിഡ് കൊണ്ടുപോയി ഗാസയിലെ പിരമിഡൊക്കെ കാണിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴി പിരിയുന്നു. വണ്ടി കയറ്റി വിടാനുള്ള പ്രൊസീജിയർ, പക്ഷേ ഞാനിവിടെ സൗത്ത് ആഫ്രിക്കയിലേക്ക് കയറി വന്നാലെന്ന് ആലോചിക്കുന്നത്. പക്ഷേ എന്റെ സൗത്ത് ആഫ്രിക്കൻ വിസ തീർന്നു കേട്ടോ. രണ്ടു മാസം എന്ന് പറഞ്ഞ ഇറങ്ങിയ ട്രിപ്പ്, അത് മുതൽ മൂന്ന് മാസം കഴിഞ്ഞു. അതിനടുത്ത ദിവസം ഏതെങ്കിലും നിർത്തിയുണ്ടെങ്കിൽ സാൻഡോയും കൂടെ സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞ വണ്ടി സൗത്ത് ആഫ്രിക്ക എത്തുമ്പോൾ ഞാൻ വരാം. ഞാൻ ഡർബനിലാണ് വണ്ടി ഒന്ന് ഇറങ്ങാം. അപ്പൊ ഡർബനിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് ഞാൻ പറ്റിങ്ങി വരാം. നിങ്ങൾ തന്നെ ജോലി ലീവൊന്നും ചേട്ടന് പ്രാക്ടിക്കലായിട്ട് കിട്ടില്ല. ഡർബനിൽ നിന്ന് വണ്ടി എടുക്കണമെങ്കിൽ മിനിമം ഒരു നാലഞ്ച് ദിവസം പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അതിന് വേണ്ടി വരേണ്ടി വരുന്നു മാത്രം. എന്നാലും ഷൈജാറിന് വേണ്ടി നമ്മൾ അത് ചെയ്യില്ലേ? ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് ഫ്ലാഗ് പൊന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പണികളല്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വണ്ടി കയറ്റി വിടണം, ഷിപ്പ് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിൽ എത്തണം. ഇത്രയും വണ്ടി പൈസ കെട്ടി വെച്ചിട്ടുള്ള 10-25 ലക്ഷം കെട്ടി വെച്ചിട്ടുള്ള വണ്ടിക്ക്. അപ്പൊ ഇത് സേഫ് ആയിട്ട് എത്തിയാണ് നമുക്ക് ആ പൈസ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ടെൻഷൻ ഒക്കെ ഉണ്ട്, അത് അത് കിട്ടണ വരെ ടെൻഷൻ തന്നെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ട് ഞങ്ങൾക്ക്. വണ്ടിക്ക് ഒത്തിരി ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ കയറ്റുന്നതിന് മുമ്പ്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ കയറ്റി വിടാൻ പറ്റും, ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, കുറെ സാധനങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഞങ്ങൾ നിൽപ്പുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇപ്പൊ നമ്മുടെ മുന്നോട്ട്. നമ്മുടെ കവാടം തുറക്കാനായിട്ടുണ്ട്. നമ്മുടെ സുഡാൻ കവാടം തുറന്ന് നമ്മൾ നേരെ ഈജിപ്തിൽ കയറുന്ന ഒരു രംഗം. നമ്മളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ. അപ്പൊ ഇതാണ് സുഡാനി പൗണ്ട് കേട്ടോ. നമ്മള് സുഡാനിലെ ഇതിനെ പൗണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പഞ്ചസാര ഫാക്ടറിയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു മെയിൻ ബിൽഡിങ്ങിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതില് എടുത്തു പറയാത്ത സംഭവം പിരമിഡുകളാണ്. പിരമിഡുകളുണ്ട് സുഡാനാണ് പിരമിഡിന്റെ ലാൻഡ് അപ്പൻ. ഈജിപ്തിനേക്കാളും കൂടുതൽ പിരമിഡ് സുഡാനുള്ളത്. 100-ലധികം പിരമിഡ് എന്ന് പറയുന്നത് ഈജിപ്തിലൊരു 80-ന് താഴെ ഉള്ളു അല്ലേ ചേട്ടാ? പക്ഷേ 3 വലിയ പിരമിഡ് ഈജിപ്ത് ഉള്ളതുകൊണ്ടാണ് ഈജിപ്തിന് മെയിൻ പേര് കിട്ടിയത്, പിരമിഡിന്റെ പേര്. പിന്നെ ഇതാണ് ഇതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഇവിടെ സുഡാനി സൈഡിൽ ഉണ്ടായിരുന്നു. ഇത് ഡാം, ഈ ഡാം ഇവിടെ ഈ നൈൽ നദിയിലെ കുറുകെ ഒരു ഡാം 1964 പണിതു. അപ്പൊ അതിൽ കുറെ സ്ഥലങ്ങൾ ഇവിടെ പോയി. അന്നുണ്ടായ കുറെ ടെമ്പിളുകളും സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് നേരെ പറിച്ച് കർത്തുമ്പടി കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് യുനെസ്കോന്റെ മെയിൻ സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട് അവര്. അതുപോലെ തന്നെ അബു സിംബലും യുനെസ്കോ റീക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അബു സിംബൽ നമ്മൾ പോകുമ്പോ കാണാം, ബോട്ടിൽ പോകുമ്പോ കാണിക്കാന്ന് പറഞ്ഞിരിക്കണേ നമ്മുടെ ഫിക്സർ ചേട്ടൻ പറഞ്ഞാട്ട സംഭവം. അപ്പൊ നമ്മൾ ഇതാണ് സുഡാനി പൈസ കേട്ടോ. സുഡാനി പൈസ കൂടെ പറയാം. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ മണിക്ക് ഇവിടുത്തെ ഒരു 5.5 അല്ലേ? 5.5 2 അതായത് ഒരു 100 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 550 രൂപ കിട്ടും അല്ലേ? 550 രൂപ കിട്ടും. 100 രൂപ അല്ല, $1 $500. $1 $550 കിട്ടും. അതെ, 100 രൂപയ്ക്ക് 1 രൂപയ്ക്ക് 5.5 രൂപ അല്ലേ? ഇല്ല, $1 $550. അപ്പൊ അതിനും കൂടും. കാരണം വെച്ച് കഴിഞ്ഞാൽ 75 രൂപയ്ക്ക് 550, അങ്ങനെ കാൽക്കുലേഷൻ. അപ്പൊ ഇതില് നമുക്ക് നമ്മുടെ 1,000, 2,000, 3,000 4,000 രൂപ ഉണ്ട്. 4,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,000 അതിനും കൂടുതലുണ്ട്. 4,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 10, 20, $18 $18 പൈസ നമുക്ക് ഇത് ഏജന്റിന് കൊടുക്കാം. എന്നിട്ട് ആളെയും കൊണ്ട് നമുക്ക് ഡോളറാക്കി മാറ്റിക്കാം അല്ലേ? ഇതിനോടനുബന്ധിച്ച് നമ്മൾ കയറാൻ പോകുന്ന കൺട്രിയിലെ കറൻസിയുടെ വാല്യൂ കൂടെ പറയാം. അതായത് ഈ ഒരു അവിടുത്തെ ഈജിപ്ഷ്യൻ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 5 രൂപ 5.5 രൂപ അടുത്ത് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ മണിയുടെ കാൽക്കുലേഷൻ ആണ് പറയണത്. നമുക്ക് കയ്യിൽ പൈസ കിട്ടിയില്ല, ഞങ്ങൾ വരുമ്പോ പറയാം.
$100 $100 എന്ന് പറഞ്ഞാൽ $1,800 അപ്പൊ $50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $900 അങ്ങനെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $180 അങ്ങനെയാണ് കാൽക്കുലേഷൻ വന്നിരിക്കുന്നത് $1 കൊടുത്താൽ അവിടുത്തെ ഒരു 18 ഈജിപ്ഷ്യൻ പൈസ പൗണ്ട് കിട്ടും. അപ്പൊ ഞങ്ങൾ കടന്നു വന്ന കൺട്രികളിൽ ഒരുമാതിരി സ്ട്രെങ്ത് ഉള്ള മണിയാണ് ഈജിപ്ഷ്യന്റെ മണി. ഒപ്പം തന്നെ ഏറ്റവും കുറവുള്ള ഡീസലിന്റെ പ്രൈസ് നാട്ടിലെ ഒരു 30-35 രൂപയ്ക്ക് ഡീസൽ കിട്ടും. ഇപ്പൊ കഴിഞ്ഞു വന്ന സൗത്ത് ആഫ്രിക്ക ഏറ്റവും കൂടുതൽ മണി വാല്യൂ ഉള്ളത് നമ്മൾ കണ്ടത് ബോട്സ്വാനയിലാണ്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ മണി വാല്യൂ നമ്മൾ ബോട്സ്വാനയിൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഈജിപ്തിലും കണ്ടു, സൗത്ത് ആഫ്രിക്ക, കെനിയ, ഇതൊക്കെയാണ് പിന്നെ മോർ ഓർ ലെസ് സെയിം ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. കയറാൻ അവിടെ വരുമ്പോ പ്രത്യേകിച്ച് ഇൻഷുറൻസ് എടുക്കണ, ഇനി പറ്റൂ, ഇനി നമുക്ക് കൊമോസ ഇൻഷുറൻസ് പറ്റില്ല. നമുക്ക് കൊമോസ ഇൻഷുറൻസ് കാണിച്ചു കൊടുത്തോ. അവർക്ക് ഇത്രയും നാളെ നമ്മൾ ഓടിയത് ബോട്സ്വാന കഴിഞ്ഞിട്ട് നമ്മള് വേറെ ഇൻഷുറൻസ് മലാവി വരെ എടുത്തെങ്കിലും ഇത് ബോട്സ്വാന തൊട്ടുള്ള കൊമോസ ഇൻഷുറൻസ് നമുക്ക് കാണാട്ടോ. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണത് നിങ്ങൾ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആഫ്രിക്കൻ രാജ്യങ്ങൾ സഞ്ചരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടണം. ബുറുണ്ടി, കോംഗോ, എറിട്രിയ, എത്തോപ്യ, കെനിയ, മലാവി, റുവാണ്ട, സുഡാൻ, ടാൻസാനിയ, ഉഗാണ്ട, സാംബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിലേക്ക് ഏകദേശം 13 രാജ്യത്തോളം ഈ ഒറ്റ ഒരു ഇൻഷുറൻസ് കവറിംഗ് ആണ്, കൊമോസ ഇൻഷുറൻസ്. ഞങ്ങൾക്ക് ഇത് ഞങ്ങള് സാംബിയയിൽ എടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും സമയപരിധിയുള്ള സാംബിയയിൽ ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രാജ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നു. അതേപോലെ മലാവിലും $40 കൊടുത്തിട്ട് ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നു. ഇതിന് മൊത്തം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊരു 4,000 രൂപ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ആദ്യം നിങ്ങൾ വരുമ്പോൾ ഈ കൊമോസ ഇൻഷുറൻസ് എടുത്ത് വെക്കുക, അപ്പൊ നിങ്ങൾ കുറെ പൈസ ലാഭിക്കാം. പിന്നെ ഈ ബോർഡറിൽ ഈ ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല, ഇൻഷുറൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ നമ്മളെ ആകെ വലിപ്പിക്കും. ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ അവർ ഒരു അക്ഷരമുണ്ടില്ല. അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾ ആഫ്രിക്കയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമോസ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നിങ്ങൾ ഏത് പോർട്ടലാണ് വന്നിറങ്ങണത് ആ പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് എടുക്കാവുന്നുള്ളതെന്ന് എനിക്ക് തോന്നണോ. സൗത്ത് ആഫ്രിക്കയിൽ കിട്ടില്ല, നമുക്ക് സൗത്ത് ആഫ്രിക്ക തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഈ കൊമോസ ഇൻഷുറൻസ് ഏജന്റുമാരുണ്ട്, അവരുടെ നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെ ഓവർലാൻഡിംഗ് ആയിട്ട് ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ. അഡ്വഞ്ചറസ് ആയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സാറിന്റെ ഒന്നവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കൂ. ഞങ്ങളൊരു ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കേപ്റ്റ് കെയർ യാത്ര അടുത്ത വർഷം മെയ് ജൂൺ സമയങ്ങളിൽ കേപ്റ്റ് കെയർ യാത്ര നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നല്ല പൈസ ഉള്ള പരിപാടിയാണ്. ഞങ്ങളൊരു റിസ്ക് എടുത്തിട്ട് ഒരു അഡ്വഞ്ചർ യാത്ര നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ എടുക്കണുള്ളൂ, വേറെ ആരും എടുക്കണില്ല. ഇവിടെ കാലം മലയാളികളെ കൊണ്ട് കേപ്റ്റ് കെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ എന്താ പറയാ, ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കൊല്ലത്തെ അധ്വാനം മൊത്തം മാറ്റി വെച്ചിട്ട് പൈസ ചെലവുള്ള പരിപാടിയൊന്നും ഇപ്പോഴും പറയുന്നു. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും രാജ്യങ്ങൾ 12 രാജ്യങ്ങൾ ക്രോസ് ചെയ്തിട്ടുള്ള യാത്ര, അത് അഡ്വഞ്ചർ യാത്ര. ചെലവ് പ്രതീക്ഷിക്കാം എന്റെ അറിവിൽ ഒരാൾക്കൊരു 12 ലക്ഷം 15 ലക്ഷം 10-12 ലക്ഷം എന്തായാലും ചെലവാകും. എന്നാലും 10 രാജ്യങ്ങൾ 12 രാജ്യങ്ങൾ ആഫ്രിക്കയിൽ കയറാണെങ്കിൽ അത്ര എണ്ണം വരുമല്ലോ. പക്ഷെ അതിന്റെ കൂടെ കേപ്റ്റ് കെയർ എന്ന് പറഞ്ഞൊരു ഉദ്യമം ഫിനിഷ് ചെയ്യാം നമുക്ക്. അപ്പൊ ഞങ്ങൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് കെയറോ വരെ അവസാനിക്കുന്ന യാത്ര ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങളൊരു ഷെയർ ആട്ടോ. നമ്മൾ രണ്ടുപേരും ഷെയർ കൂടിയിട്ട് ചെയ്യണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ബന്ധപ്പെടാം. ഞാൻ അടിയിൽ നമ്പർ കൊടുക്കാം, അടിയിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. താല്പര്യമുള്ളവർ, എക്സ്പെൻസീവ് യാത്രയാണ്, പക്ഷേ വൺസ് ഇൻ എ ലൈഫ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എട്ടുപേർക്ക് ചാൻസ് ഉള്ളോ അത് കെയറോ കെയറോ നിങ്ങൾക്ക് തിരിച്ച് ആൾക്കാർ എട്ടുപേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയറോ നമ്മൾ ജോയിൻ ചെയ്ത് കെയറോ ടു കേപ്പ് ടൗൺ നമ്മൾ അടിക്കാം. അപ്പോൾ ആൾക്കാർ കൂടാണെങ്കിൽ മറ്റേ സംഭാവന കൂടാണെങ്കിൽ പരിപാടി ഗംഭീര എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ കൂടാണെങ്കിൽ ഞങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേപ്പ് ടു കെയറോ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് യാത്രയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് തീരുമാനിച്ചാൽ മതി. ഒരു നവംബർ ഡിസംബറോട് കൂടി ഞങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് എന്റെ ഒരു രൂപരേഖ അറിഞ്ഞാൽ മതി. പിന്നെ ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടത്തി കഴിഞ്ഞാൽ എത്രത്തേക്കും എത്രത്തോളം ഞങ്ങൾക്ക് നാളെ കയ്യിൽ നിന്ന് പൈസ ചെലവാകാനും പാടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു മാക്സിമം പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളോട് ഈ വീഡിയോകളിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിലിപ്പോ ഞങ്ങളുടെ മുഖം മാത്രം കാണിക്കണമെന്ന് പല ആൾക്കാരും കമന്റ് ചെയ്യും. പക്ഷെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് സംസാരിക്കണം. ഞങ്ങൾ അവിടെ ഇവിടെ മുഖം വെച്ച് സംസാരിച്ച് ശരിയല്ല. അപ്പൊ അത് കാരണം നിങ്ങളുടെ മുഖത്തേക്ക് സംസാരിക്കണം. അപ്പൊ അതിന് ആ ഒരു കമന്റ് പരമാവധി ഒഴിവാക്കുക. അപ്പോ നിങ്ങൾക്ക് കേപ്റ്റ് കെയറോ ചെയ്യാൻ ആഗ്രഹിക്കണെങ്കിൽ എക്സ്പെൻസീവ് യാത്രയാണ്, പക്ഷെ ലോകത്തില് ഇത്രയ്ക്ക് നല്ല അഡ്വഞ്ചറസ് യാത്ര നിങ്ങൾ വേറെ എൻജോയ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. പിന്നെ വിത്ത് ട്രാവലിസ്റ്റ ഷൈജാന്റെ കൂടെ അങ്ങനത്തെ ഒരു യാത്ര അത് നടത്തണമെങ്കിൽ അതിന് വേണം ഒരു ഭാഗ്യം. അതെല്ലാം മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതിന് ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അഡ്വഞ്ചറും ഒക്കെ ഉണ്ട് കേട്ടോ. എളുപ്പമല്ല കേട്ടോ, നമ്മള് യാത്ര ഫിനിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലേ, നമ്മള് പൈസ മാത്രം കയ്യിൽ പിടിച്ച് വരാനും പറ്റില്ല. നിങ്ങൾക്ക് അഡ്വഞ്ചറസ് ആയിട്ട് മണ്ണിലും കിടക്കണം, ടെന്റിലും കിടക്കണം, ഫൈവ് സ്റ്റാറിലും കിടക്കണം. അതിൽ എല്ലാ രീതിയിലും മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ മാത്രം ഇതിലേക്ക് ഓൺ ആയാൽ മതി.
മതി. നമ്മളിപ്പോ എല്ലാ ദിവസം തെളിവ് ഇടുന്നു, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിലേ എടുക്കേണ്ടി വരും, ചിലപ്പോൾ വണ്ടിയുടെ മുകളിൽ എടുക്കേണ്ടി വരും, വണ്ടി വലുതായിരിക്കും, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് ഫൈവ് സ്റ്റാർ എക്സ്പീരിയൻസ് ഉണ്ടാവും, അത് വേറെ. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കിടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ നമുക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും കൂടിയ ലക്ഷറി എന്ന് പറയുന്നത് അതാണ് അഡ്വഞ്ചറസ്. ആഫ്രിക്കൻ അഡ്വഞ്ചറസ് താല്പര്യമുള്ള ആൾക്കാര്, അത് നിങ്ങൾ ഏത് രാജ്യം, നിങ്ങളിപ്പോ അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാർ, മലയാളികൾ ആയിക്കോട്ടെ, ഏത് രാജ്യക്കാരും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു രണ്ടു മാസം അല്ലെങ്കിൽ ഒന്നര മാസം യാത്രയായിരിക്കും വയ്ക്കുന്നത്. ബുറുണ്ടി ഉണ്ടാവില്ല യാത്രയിൽ, ഈ 11-12 രാജ്യങ്ങളിൽ ബുറുണ്ടി ഒഴിച്ചിട്ടുള്ള ബാക്കി 11 രാജ്യങ്ങളായിരിക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോവാ. അപ്പോ ഞങ്ങളും കൂടുതൽ അതിന്റെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അഭിപ്രായം, നല്ല അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക, നന്നായിട്ട് തീരുമാനം എടുക്കുക. പിന്നെ ജീവൻ മരണ പോരാട്ടമാണ്, അപ്പൊ എല്ലാം കൊണ്ടും ഇത് അടിച്ചിടാന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. അത് മാത്രം എന്ന പോലെ ഇന്ന സമയത്ത് തീരും എന്നൊന്നും പ്രതീക്ഷിക്കാനും പറ്റില്ല. നിങ്ങൾ റെഡി ആയിരിക്കണം. എനിക്ക് 12-ാം തീയതി ഓഫീസിൽ കയറണം. എത്രയും പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞാലും വണ്ടി പോവില്ല. ഞങ്ങൾ രണ്ടുപേരെ കൺട്രോളിലായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് കപ്പിത്താൻ ഈ വരണ ബാക്കിയുള്ള ആൾക്കാർ ആരും കപ്പിത്താന്മാരാവില്ല, ഞങ്ങളാണ് കപ്പിത്താന്മാർ. രണ്ട് കപ്പിത്താനുണ്ട്, ഫസ്റ്റ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ കപ്പിത്താന്മാര് പറഞ്ഞതാ കേൾക്കാനും പറ്റില്ല. അത് ഇതിന് സിറ്റുവേഷൻ പോവുകയും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ വിളിച്ചു നീട്ടണില്ല, നിങ്ങൾക്ക് കേപ്റ്റ് കയറി യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അറിയിക്കുക, ഞങ്ങൾ അറിയിക്കുക. സീരിയസ് ആയിട്ട് പറഞ്ഞോട്ടോ, നമ്മളിത് ഒരു വെറും ഒരു വാക്കായിട്ട് പറഞ്ഞല്ലോ. സീരിയസ് ആയിട്ട് ഞങ്ങൾ ഇതിലെ ആൾക്കാർ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു കൊല്ലത്തിലൊരു ഒരു ട്രിപ്പ് എല്ലാ വർഷവും ഞങ്ങൾ കേപ്റ്റ് കയറി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ നിങ്ങളെ അഭിപ്രായം പറയാ. ലോകാത്ഭുതങ്ങൾ ഒരു 5 ലോകാത്ഭുതങ്ങളെയും ഞങ്ങൾ കാണിക്കും. അതോടൊപ്പം തന്നെ മസായി മാര എന്നൊക്കെ പറയുന്നത്, മസായി മാര എക്സ്പീരിയൻസ്, വിക്ടോറിയ വാട്ടർഫോള്, പിന്നെ പിരമിഡ്, പിന്നെ ഡെൽറ്റ, പിന്നെ ടേബിൾ മൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ലോകത്തെ ഓരോ അത്ഭുതങ്ങൾ ടച്ച് ചെയ്ത് പോവാം. പിന്നെ നമ്മുടെ ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, അല്ല ഏതെങ്കിലും ഒന്നും കിട്ടുന്ന വിചാരിക്കല്ലേ. അപ്പൊ അത് എല്ലാം കിട്ടും. ഞങ്ങൾ വെറുതെ ഒമോ വാലി, അയ്യോ എത്തിയോപ്യയിലെ ഒമോ വാലി, അതൊക്കെ അടിക്കാം. അതെ, നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇന്ന പോലെ ഒരു എന്താ പറയാ എപ്പിക്ക ഉദ്യമം ചെയ്തു കഴിഞ്ഞു ചെയ്തു പറയാൻ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങൾ ആ സാറ്റിസ്ഫാക്ഷന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഊഹിച്ചെടുക്കാൻ പറ്റും. കേറു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ബോർഡറിൽ ടീം ട്രാവലിസ പെട്ടുകൊടുക്കണു. ഇതുവരെ ആൾ എത്തിയിട്ടില്ലടാ, വെയിറ്റിംഗിലാണ്. ആ സമയം ഞങ്ങൾ കുറച്ചേരം നിന്ന് പിടിച്ചിട്ടതാ. സീൽ സ്റ്റാമ്പ് ഓൾറെഡി സെൻട്രൽ രജിസ്ട്രേഷൻ കർത്തൂമിൽ നിന്ന് അടിക്കുന്ന സാധനം ഞങ്ങൾ പറഞ്ഞില്ലേ, നമുക്ക് 3 ദിവസം ഡേറ്റ് ഉള്ളു ഒന്ന് 4-ാമത്തെ ദിവസം. അപ്പോൾ അത് ഞങ്ങൾക്ക് ആകെ സീനായിരിക്കായിരുന്നു, ഞങ്ങൾക്ക് ആകെ പേടിച്ചിരിക്കായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ച് കർത്തൂമിലേക്ക് പോകണം വരുന്നുണ്ട്. അപ്പോൾ ഏജന്റ് അത് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തോണ്ട്. ഈ സാധനം കർത്തൂമി നമുക്ക് അടിക്കേണ്ട സാധനമായിരുന്നു. നിങ്ങൾ വരാണെങ്കിൽ കർത്തൂമിൽ നിന്ന് തിരിച്ചിട്ട് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വേറെ എക്സ്ട്രാ പോട്ടോ. 24 അപ്പൊ നമ്മള് ഈജിപ്ഷ്യൻ പൈസ മാറ്റിട്ടോ, 62 ഡോളർ. സുഡാൻ സൈഡിൽ നിന്ന് കിടക്കണ, പൈസ ഒക്കെ മാറ്റി. ഓണല്ലേ ചേട്ടാ? ഓണാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇനി അവന് 20 ഡോളർ വേറെ പോയി. ഇപ്പൊ ഇത് കൊടുക്കണ്ടെന്നും 20 ഡോളർ പിന്നെ പോട്ടെ. അന്നേരം ചെയ്തു പുള്ളി എല്ലാം പണി ചെയ്തു കേട്ടോ. ബിബിഎസിന്റെ പിന്നാലെ നമുക്ക് കയറാം. പൽജേര ബാക്കി ഇവിടെ നമ്മള് ചരിത്ര നിമിഷത്തിലേക്ക്. ടീം ട്രാവലിസ്റ്റ ഹെഡിങ് ടു ഈജിപ്ത്. ഇതൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ അമ്മരത്തിൽ ചരിത്രാട്ടാ. യാ ഫോളോ ദി ബസ്. അപ്പൊ നമ്മൾ നോമാൻസ് ലാൻഡിലേക്ക് കടന്നിരിക്കാടാ. നോമാൻസ് വരയില് സുഡാൻ ഈജിപ്ഷ്യന്റെ മാപ്പിൽ കാണുന്ന വരയിലാണ് നമ്മളിപ്പോ നിക്കണത്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഈജിപ്ഷ്യൻ സൈഡിൽ കിടക്കാം. ഈജിപ്തിന്റെ ഫ്ലാഗ് അവിടെ നിന്നിട്ട് പുരിയുണ്ട് കേട്ടോ. നമ്മളെ മാടി വിളിക്കുന്നു. ഈജിപ്തേ, ഈജിപ്തേ, വി ആർ കമ്മിങ്. ഈജിപ്തിന്റെ ഫ്ലാഗ് നിന്നടിക്കണ്ട് അല്ലകാനായിട്ട്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ കിടന്ന പോലത്തെ ഒരു സംഭവമല്ല. ഡ്രോൺ ഇവിടെ ഒരു പണി തരാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു സ്കാനർ വണ്ടി ഫുൾ സ്കാൻ ചെയ്തോണ്ടിരിക്കാ. അതിനടുത്ത ദിവസം നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ രഹസ്യ ക്യാമറകളൊക്കെ കിട്ടും. വണ്ടിയുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കും. അതൊരു ദിവസം അങ്ങനെ ലോങ് ചെക്കിങ്ങിന് ശേഷം മെയിൻ ഗേറ്റ് നമ്മൾ കടക്കാൻ പോട്ടോ. നമ്മുടെ വണ്ടിയിൽ ഈച്ച പൊതിയുന്ന പോലെ ഒരു 15 ഓഫീസേഴ്സ് നമ്മളൊക്കെ എല്ലാവരും വരട്ടെ. എന്തായാലും നമുക്ക് ഇത് ക്രോസ് ചെയ്യണം. ഈ മതിലിനപ്പുറം, ഈ കോട്ടയ്ക്കപ്പുറം ഈജിപ്തിലേക്ക് കേട്ടോ. ടീം ട്രാവലിസ്റ്റാ. ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതിരി ചെക്കിംഗ് കേട്ടോ. അവിടെ നിന്ന് സ്കാനിങ്, ഇവിടെ നിന്ന് സ്കാനിങ്, അവിടെ കാശ് കൊടുത്ത്, ഇവിടെ കാശ് കൊടുത്ത്. കാശ് കൊടുത്ത് വയ്യാണ്ടാവും, കുറെ കാശ് കയ്യിൽ വേണ്ട നമ്മുടെ. പിന്നെ ഇവർക്ക് ഇതാണ് ഇവരുടെ മെയിൻ വരുമാനം തോന്നുന്നുണ്ടല്ലോ. ഇപ്പം എന്നിട്ട് പറയാം അടിപൊളിയായിട്ട്
പൈസ പേടിക്കേണ്ടവര്. എന്തായാലും നോക്കാം, അധികം പൈസ എന്ന് പറഞ്ഞ് വേറെ 100, 200, 300 ഇത് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ഒരു $100 മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 1800 ഈജിപ്ഷ്യൻ മണിയാണ് കിട്ടുക. അപ്പം അത് 100, 200 വെച്ച് പോകുമ്പോൾ നമ്മുടെ നന്നായിട്ട് കാശ് പോകുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇതൊക്കെ ക്രോസ് ചെയ്ത് പോകണം, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതേ നമുക്ക് ബാർജ് പിടിക്കാനുള്ള കേട്ടോ. ഷൈജറിനെ അവിടെ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിക്സർ, നമ്മൾ ഈ സൈഡിലൊരു ഫിക്സറെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഫിക്സറിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണത്, നമ്മളിവിടെ ഓരോ ഓഫീസിലോട്ട് 100, 200 കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ തലേ റോഡായിരിക്കും. അത് കാരണം നമ്മൾ ഇത്ര ഫിക്സർക്ക് ഇത്ര പൈസ കൊടുക്കണു, ഫിക്സർ എല്ലാ കാര്യവും ചെയ്യണം. ഇവിടുത്തെ ഹമാരാന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇവിടുത്തെ കാര്യം ഡീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അവരായിട്ട് സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടായിട്ട് വർത്താൻ പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സ്കെച്ച് ചെയ്യും. അത് കാരണം ഞാനിവിടെ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേട്ടോ, അങ്ങനെ കേറിയിട്ടാ പണികളുണ്ട്, കാശ് കൊടുക്കാൻ കുറച്ച് പേര് കൊടുക്കാണ്ട് എന്നാലും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈജിപ്തിൽ കയറി, നമ്മുടെ 44th രാജ്യം, ട്രാവലിസ്റ്റ് ഫാമിലിയുടെ 44th രാജ്യത്തേക്ക് നമ്മൾ കയറിട്ടാ. അപ്പൊ നമുക്ക് ഈജിപ്ത് നമ്പർ പ്ലേറ്റ് കിട്ടി, രണ്ടെണ്ണം കിട്ടി. ഒന്ന് ഇവിടുന്ന് ബോട്ടിൽ കയറുമ്പോ കൊടുക്കണമെന്നല്ല പറഞ്ഞ പപ്പാട്ട പരിവ് എന്ന് പറഞ്ഞ പപ്പാട്ട പരിവ്. എപ്പോഴും കാശ്, കാശേ കാശ്, കാശേ കാശ്, കാശില്ലാണ്ട് ഒരു സംഭവം നടക്കില്ല. ഈജിപ്ത് ആരും തന്നെ കേറാത്തതിന്റെ മെയിൻ ഒരു കാരണം ഇത്ര എക്സ്പെൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. മിനിമം ഒരു $250, $200 മുകളിൽ, $240 നമുക്ക് ഇവിടെ ചെലവായി. നാട്ടിലത്തെ ഒരു 10-17,000 രൂപ ഈ നമ്പർ പ്ലേറ്റിന് ഇൻഷുറൻസിന് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അതൊക്കെ മേടിച്ചു. അതിനൊപ്പം തന്നെ നമ്മൾ ഈജിപ്തിൽ കയറി. എന്താ നിങ്ങൾ കണ്ടോ, ഈജിപ്തിട്ടാ നമ്മുടെ 44th രാജ്യത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയാ, ഈ കെപ്റ്റി കയറി യാത്രയുടെ അവസാനത്തെ രാജ്യം. കട്ടന്നു നമ്മള് കട്ടക്കുന്നു പറഞ്ഞാൽ കട്ടക്കും അല്ലേ. എന്താ ടാസ്ക് ആയിരുന്നു, നമ്മൾ വലിയൊരു ടാസ്ക് നമ്മളിവിടെ എത്തിയല്ലേ. 11 രാജ്യം താണ്ടി, 12th രാജ്യം താണ്ടി നമ്മൾ ഈജിപ്തിലേക്ക്. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നാ കിട്ടുന്നത്. നിങ്ങള് പറഞ്ഞ ട്രിപ്പ് നമ്മൾ ഫിനിഷ് ചെയ്യും. എല്ലാവരും പറഞ്ഞു കെപ്റ്റി കയറാ നിങ്ങൾ വെറുതെ ഒരു പ്രഹസനത്തിന് ഇറങ്ങണമെന്നാണ്, ആന കുതിരന്നൊക്കെ പറഞ്ഞിരുന്നു. അവർക്ക് എല്ലാവർക്കുള്ള മറുപടിയാണ്. നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സിനുള്ള സന്തോഷ വാർത്തയും നമ്മുടെ എന്താ പറയാ എതിരെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു കൊട്ടലും വേണമെന്ന് പറയുന്നത്. നമ്മള് ഇപ്പൊ കടക്കില്ല, നമ്മള് കെപ്റ്റി കയറാ സുഡാനും ഈ എത്തോപ്യ കടന്ന് നിങ്ങൾ എങ്ങനെ കെപ്റ്റി കയറി അടിക്കും. ഇതൊരു പ്രഹസനത്തിന്റെ യാത്രയാണ്. ആന കുതിര എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കിയവരുണ്ട്. ആ കളിയാക്കിയ ആൾക്കാർക്ക് ഞങ്ങൾ നല്ലൊരു ഹെൽത്തി തിരിച്ചടിക്കാന്ന് പറഞ്ഞിട്ട്, ആര് തിരിച്ചടിയാണ് നിങ്ങൾക്ക്. ഞങ്ങള് ഈജിപ്തിലെത്തി, ഞങ്ങളുടെ കെപ്റ്റി കയറാ യാത്ര ഞങ്ങൾ പറഞ്ഞ 12 രാജ്യങ്ങളെ താണ്ടി നമ്മളിത് ഈജിപ്തിലെത്തി. കണ്ടോ, ഇതിന്റെ സന്തോഷത്തിനാണ്. കുറെ വിഷമമുണ്ടായിരുന്നു മനസ്സിൽ, നമുക്ക് ഈജിപ്തിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. ഈ സുഡാനിൽ കയറാൻ പറ്റില്ല, ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആന കുതിര എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് ഈജിപ്തിൽ കയറി. ടീം ട്രാവലിസ്റ്റാ, നമ്മുടെ ട്രാവലിസ്റ്റ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് കയറി. ഞങ്ങളെ എതിര് നിൽക്കുന്ന ആൾക്കാർക്ക്, ഞങ്ങളുടെ ശത്രുക്കൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഞങ്ങള് കാട്ടിക്കൂട്ടണ ഈ ചരിത്ര നിമിഷങ്ങള് ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് ഇതൊരു മറുപടി ആവട്ടെ. ഇത് ട്രാവലിസ്റ്റ് ആണ്, പറഞ്ഞ വാക്ക് നമ്മൾ ചെയ്യും, പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ജീവൻ പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആക്രമണങ്ങൾ നേരിട്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് ഒരുപാട് ഞങ്ങൾ സ്ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചില്ല. ഇനിയിപ്പോ ആൾക്കാർ പറയും, ഇപ്പൊ എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ആകെ ഒരു കാര്യം പറയാനുള്ളൂ, അഹങ്കാരം കൂടി. സാറിന്റെ പറഞ്ഞ അഹങ്കാരം കൂടി എന്ന് പറയും, ഇതൊരു അഹങ്കരിക്കുന്ന നിമിഷം തന്നെയാണ്. ഞങ്ങളുടെ ട്രാവലിസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന് ഇതൊരു അഹങ്കാര നിമിഷം തന്നെയാണ്. അതിന് അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം, സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം, എന്തും പറയാം. ഞങ്ങൾ ഈജിപ്തിൽ കയറി, ഈ കെപ്റ്റി കയറിയ യാത്രയുടെ 12 രാജ്യങ്ങളും നിന്നടിച്ചിട്ട് കയറിക്കണ. അത് മാത്രമല്ല, ഒരു ടീമായിട്ട് നിന്ന് അവസാനം വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനത്തെ അധികം ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ എപ്പോഴും തല്ലുകൂട്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ യാത്ര സ്ട്രെസ് കാരണം പല അനുഭവങ്ങളും പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മള് ഇതുവരെ ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അല്ല, എല്ലാവരും തമ്മിൽ ഉണ്ടാവണ പോലെ തന്നെ അതുണ്ടായിട്ടുള്ളൂ. ആ ഒരു ചരിത്രം ഞങ്ങൾ ക്യാമറ തിരിക്കില്ല, ക്യാമറ അങ്ങനെ തിരിക്കാം. ഒരു മിനിറ്റ് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് തന്നെ പോകണം അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾക്ക് മാക്സിമം വിഷൻ ഇട്ട് തരാം, ഈ സംഭവം നിങ്ങൾ കേട്ടേ പറ്റൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വികാരം നിങ്ങൾ കേട്ടറിഞ്ഞേ പറ്റൂ അല്ലേ. ഫീലിംഗ്സ് ആണ്, അതുപോലെ കാര്യങ്ങളിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺസ്, കയറി ഇറക്കലുകൾ ഞങ്ങളുടെ ഈ യാത്രയിൽ ഉണ്ടായിട്ട്, അത്രയധികം വിഷമങ്ങൾ ഞങ്ങൾ ഈ യാത്രയിൽ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പകുതി ഒരു കാബാങ്ങിൽ എത്തിണ്ടാവുന്ന വിചാരിക്കുന്നു. ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വന്തം ഞങ്ങളുടെ ഉള്ളിൽ ഒതുക്കി ഞങ്ങൾ യാത്ര കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോണു. ചിന്തിക്കാൻ പറ്റാത്ത യാത്ര, കേപ്റ്റ് കയറോ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഒരു ഇൻഫ്ലുവൻസറും ചെയ്യാത്ത ഓവർലാൻഡിങ് യാത്ര നമ്മളത് ഫിനിഷ് ചെയ്യാൻ പോണു. തമ്ര സഹിച്ച് കെയ്റോയില് അല്ലെങ്കിൽ ഈജിപ്തില് നമ്മുടെ ഗാസ പിരിമിട്ടിന്റെ അടിയിൽ വെച്ചിട്ട് തീർക്കാൻ പറ്റട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്കൊരു 1000 കിലോമീറ്റർ താണ്ടാണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നടക്കട്ടെ. കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി, കൂടെ നിന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി, കൂടെ നിന്ന് എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി, എന്റെ കുടുംബത്തിന് എല്ലാവർക്കും നന്ദി, ഷൈജാട്ടും കുടുംബം, ഷൈജാട്ടിന്റെ സുഹൃത്തുക്കള് എല്ലാവരും നന്ദി പറയണോ. എല്ലാവരുടെ നന്ദി മാത്രം
അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എത്ര പ്രതിസന്ധി ഉണ്ടായപ്പോഴും അതിനൊക്കെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി ഇമോഷണൽ ആയി പോവാം. അതുകൊണ്ട് എല്ലാവരോടും താങ്ക്സ് ഒരിക്കൽ കൂടി. ഇനി ഞങ്ങൾ കേപ്റ്റ് കെയറോ ഈജിപ്തിലെ ഗാസയുടെ താഴെ നിന്ന് നമ്മൾ ബൈ പറയുന്നവരെ, ഗാസ പിരമിഡിന്റെ താഴെ നിന്ന് ബൈ പറയണവരെ ഇന്ന് ഈ കേപ്റ്റ് കെയർ യാത്രയുടെ എപ്പിസോഡിൽ തുടരും. നിങ്ങളാണ് ഇതിൽ ഉത്തരവാദി. ഞങ്ങളിത് ചെയ്യാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ തന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ സബ്സ്ക്രൈബേഴ്സ് എടുത്തെടുത്ത് പറഞ്ഞത് ഇതിൽ കുറെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഈ യാത്രയുടെ കൂടെ നീളം കമന്റ് രൂപത്തിൽ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് രൂപത്തിൽ ഒരുപാട് പേര് ഒന്നും പറഞ്ഞു. എന്നെ സംബന്ധിച്ചാൽ ഒരുപാട് വിഷമമുള്ള സംഭവം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയധികം പണിയെടുത്ത് യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ കിടുമ്പോൾ വെറുതെ വീട്ടിലിരുന്ന് നാല് ചുമരിലുള്ള ഒന്ന് കമന്റ് ചെയ്യണേണ്ട ഒരു രൂപമുണ്ടല്ലോ, ആ രൂപങ്ങൾ ആ ചുമരിൻ്റെ ഉള്ളിൽ ഇരിക്കുമല്ലോ, പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും കൂടിയാണ്. അപ്പോൾ ആ ഒരു വിഷമം നിങ്ങളുടെ മുമ്പിലേക്ക് ഇമോഷണലി ഞങ്ങൾ കൊണ്ടുവരണോ. ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഞങ്ങളുടെ എല്ലാമായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി. വീട്ടുകാർക്കും, ഞങ്ങൾ രണ്ട് മാസം മിസ് ചെയ്ത് ഞങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി. കൂട്ടുകാർക്കും, കൂട്ടുകാരന്മാരെ എടുത്തെടുത്ത് പറയണം, ഓരോരുത്തരും നമ്മളെ ഓരോ രീതിയിൽ സഹായിച്ചു. എല്ലാ മലയാളികളെയും, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എല്ലാ മലയാളികളും എടുത്തും പ്രത്യേകം നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞിട്ട് വേറെ എപ്പിസോഡ് കൊണ്ടുവരാം. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പറഞ്ഞേ പറ്റൂ അല്ലേ, നോക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് കിടക്കുവാണ് ഇനിയും പാതകൾ. 1200 കിലോമീറ്റർ ഉണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പൊ നമുക്ക് ഇനി നേരെ ഫെറി ക്രോസിംഗ് ഉണ്ട്. 35 കിലോമീറ്ററുകൾ അപ്പുറം നൈൽ നദിയിലുള്ള ഇവിടെ ഫെറി ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അസുഖങ്ങൾ സ്ഥലത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ സ്റ്റേ ട്യൂൺ, നമ്മൾ നിർത്തണില്ല. ഇന്നത്തെ എപ്പിസോഡ് നീളാം, കുറയാം, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. നമ്മൾ ഈജിപ്ഷ്യൻ കാഴ്ചകളിലേക്ക് കടക്കാം. നമുക്ക് അപ്പോ പക്ക മരുഭൂമി കേട്ടോ. 35 കിലോമീറ്റർ ഉണ്ട് ഫെറിയിലേക്ക്. 35 കിലോമീറ്റർ താണ്ടിയാലും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 35 കണ്ണട വയ്ക്കുന്നത് നല്ല വെയിലാണ് പുറത്ത്, അത് കാരണം കണ്ണട വയ്ക്കണ കേട്ടോ. പോസ് ആണെന്ന് ഞാൻ വിചാരിക്കോ, കുറച്ചൊക്കെ പോസ് ഉണ്ട് അല്ലേ ചേട്ടാ. ഞങ്ങൾ കണ്ടെന്ന് ഇവിടെ 12 രാജ്യട്ടാ. അപ്പൊ അതൊക്കെ നമുക്ക് സൈഡിൽ നിൽക്കട്ടെ. അപ്പൊ 35 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഫെറി. ഈ ഫെറിയിൽ നമുക്ക് 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് അസ്വാനിലേക്കുള്ള യാത്ര നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും നമ്മുടെ ഫ്യൂവലാകുന്ന 5 ലിറ്റർ ബാക്കിയിൽ നമ്മൾ ഒഴിച്ചു. അപ്പൊ ഫ്യൂവലിനും പ്രശ്നമാണ്, നമ്മൾ ഫ്യൂവൽ കഴിയുമെന്നുള്ള ചെറിയ പേടി ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും ഈജിപ്ഷ്യൻ കാഴ്ചകളായിട്ട് ടീം ട്രാവലിസ്റ്റ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണോ. മലകളും ഒരു പിരമിഡിന്റെ ഒരു ചെറിയ ഷേപ്പ് ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് അവിടുത്തെ മലതൊക്കെ ഒരു പിരിമിഡ് പോലെ, പിരിമിഡ് അല്ല കേട്ടോ, ചെറിയൊരു പാറയാണ്, പാറകള് നിറഞ്ഞു നിൽക്കണതാണ്. അവിടെ കൂടെ കാണാൻ, അവിടെ കാണുവാണ്, ഒരു പിരിമിഡാണെന്ന് തോന്നിക്കും. പക്ഷെ പിരിമിഡ് അല്ല, ഒരു ചെറിയൊരു മലയാട്ടത്. അപ്പൊ ഇത് ഇതിനെ കണ്ടിട്ടായിരിക്കും ചിലപ്പോ അന്നത്തെ കാലത്ത് പിരിമിഡ് പണിതുണ്ടാവും അല്ലേ. അന്നത്തെ രാജാക്കന്മാർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ഷേപ്പ് എന്ന്. ആ ഷേപ്പില് പിരിമിഡ് ഉണ്ടാക്കിട്ടാ. എന്തായാലും ഗാസ പിരിമിഡ് കാണണ്ടേ, നമുക്ക് കാണിക്കാട്ടാ. എന്തായാലും വരുന്നുണ്ട്. അവിടെ എന്താ കോട്ടകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ. നോക്കിയാ നല്ല വെയിലാട്ടാ, ചൂട് ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മളിങ്ങനെ വിജയമായ മരുഭൂമിയെ കണ്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാടാ. ഇനിയും ഒരു 25 കിലോമീറ്റർ കൂടി ഉണ്ട്. അസ്വാൻ ഡാം പണിത് കഴിഞ്ഞപ്പോഴേക്കും ഈ നൈൽ കയറി വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ പ്രദേശമൊക്കെ മുങ്ങിപ്പോയതാ. ഇന്നലെ നുബിയൻ ഡെസേർട്ടിലേക്ക്, അതായത് ഈജിപ്ത് ഒരു ഡാം പണിതപ്പോഴേക്കും സുഡാൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് 70 കിലോമീറ്ററോളം നദി വെള്ളം പൊങ്ങുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അവിടുത്തെ പല സൃഷ്ടികളും യുനെസ്കോ ഇവിടെ നിന്ന് എടുത്ത് ഈ നദീതടത്തിലായിരുന്നു നുബിയൻ കൊട്ടാരങ്ങൾ പലതുണ്ടായി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അബു സിംബൽ ടെമ്പിളും അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ, ഈ ഡാം പണിതപ്പോൾ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയിട്ട് യുനെസ്കോ എടുത്ത് കരയ്ക്ക് അതുപോലെ റീബിൽഡ് ചെയ്തതാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 വർഷം എടുത്തു ഈ ഡാം എന്നറിയാൻ വേണ്ടി. അങ്ങനെ 3 വർഷം ഡാം എന്നറിയാൻ വേണ്ടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സുഡാനിലേക്ക് 70 കിലോമീറ്ററോളം ഈ രാജ്യത്ത് ഈജിപ്തിൽ പണിത ഡാമിൻ്റെ ഫലമായിട്ട് സുഡാനിലേക്ക് 70 കിലോമീറ്ററോളം വെള്ളം പൊങ്ങുകയും അവരുടെ പല സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. 1963 പണിതെ ആ ഈ ഡാമിനെ കുറിച്ച് പലയധികം
ചർച്ചകളും പലതും നടന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡാം ഇനിയിപ്പം എത്യോപ്യ പണിതിനെ കുറിച്ചുള്ള സംഘർഷമാണ് ഈ ഭാഗത്ത് വെള്ളത്തിനെ തുടർന്ന് വെള്ളത്തിന് വേണ്ടി ഉണ്ടാകുന്ന യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും വെള്ളത്തിന് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ഈ നദിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ അബു സിംബൽ എന്ന് പറയുന്ന ആ പിന്നെ നൊബിയൻ കൊട്ടാരം കാണാൻ നമുക്ക് പോവാം. അപ്പൊ നമ്മളെ ബാർജ് എത്തുന്ന സ്ഥലത്തേക്ക് എത്തി. കുറെ ബസ്സും ആൾക്കാരൊക്കെ അവിടെ സ്റ്റേ ഇതാക്കണ്ടാ വരുവരേറ്റിട്ടുണ്ട്. നമുക്ക് ഇനി ബാർജ് എത്തുമ്പോ 3:30 ആകുമ്പോ ബാർജ് എത്തുന്നു പറഞ്ഞിരിക്കണേ. ബാർജ് എത്തുമ്പോ ബാർജിൽ കയറ്റിട്ട് നമുക്ക് ഇനി അസ്വാനിലേക്ക് പോട്ടാ. ചിന്തിക്കാൻ പറ്റോ? ഞാൻ നോക്കട്ടാ. വണ്ടികളൊക്കെ വന്നിട്ടുണ്ടോ അല്ലേ? കുറെ സൈഡിൽ കിട്ടോ, സൈഡിൽ കിട്ടോ. എല്ലാരും മീൻ പിടിക്കാൻ കൈയും കാലൊക്കെ എന്താല്ലേ ഒരു ഡാമിന്റെ ഒരു ഗാംഭീര്യത അല്ലേ. നല്ല ആളുള്ള സ്ഥലട്ടോ നോക്കിയ. അങ്ങനെ കേപ്റ്റ് കേറോ യാത്ര ഇതും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ. എന്തൊരു വിജനതയല്ലേ. ഇനി ഇതല്ല നമ്മളീ നദിയിൽ നമ്മൾ ഇനി 1 മണിക്കൂർ യാത്ര ചെയ്യണ്ട. നമുക്ക് ബാർജ് വന്നു കഴിഞ്ഞാൽ നൈൽ നദിയിലെ കുറുക എന്ന് പറയാം. ലഹ ചേട്ടാ നമുക്ക് കാലുകയും കൈകാലും കഴിക്കോ? നീന്തറിയോ ലഹ ചേട്ടനെ? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് പോയാലും ഒന്ന് നീന്തി കരയ്ക്ക് എത്തിയാൽ മതി. വണ്ടി ഒന്നും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. അവിടെ ആൾക്കാരെ നോക്കിക്കണ്ട് വണ്ടി എനിക്ക് ലോക്ക് ചെയ്തു അല്ലേ. ഓ ചേട്ടാ മൂത്രമൊക്കെ ഇരിക്കട്ടോ, പറഞ്ഞു പിടിച്ച് ദേഷ്യം വന്നിട്ട് കണ്ണട ഉരു വെച്ച് കഴിഞ്ഞാൽ മോൻ കഴുകുമ്പളേ കണ്ണുമിക്കാവില്ല വെള്ളം അല്ലേ. എല്ലാവരും ഇങ്ങനെ നദീ തീരത്ത് മീൻ പിടിക്കണ പോലെ ഇരിക്കട്ടോ. വെറുതെ അപ്പാപ്പന്മാരൊക്കെ നോക്കിയിരിക്കട്ടോ സിഗരറ്റൊക്കെ വലിച്ച്. ഇപ്പം അതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിലേ കയറി പോകണം ടയറിൻ്റെ പാടക്കിൻ്റെ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അച്ഛാ ബഹുത്ത അച്ഛാ അപ്പോൾ നമ്മുടെ ബാർജ് നമ്മുടെ തീരത്തേക്ക് അടുക്കുന്നുണ്ടാ. ആ ബാർജിൽ വേണം നമുക്കിനി പോകാനായിട്ട് കപ്പിത്താനെ കയറ്റിയിട്ട്. അതിൽ കുറേ ട്രക്കുകളൊക്കെ വരുന്നുണ്ട്. ആ ട്രക്കുകൾ ഇറക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി കയറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പിത്താന് ഈജിപ്ഷ്യൻ നമ്പർ കിട്ടില്ല. ഈജിപ്ഷ്യൻ നമ്പർ നമ്മൾ രണ്ടാമത് പ്ലേസ് ചെയ്തു. സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ടാഗ് അടിച്ചു വെച്ചിട്ടില്ല. നമ്മുടെ വീട്ടുകാരൊരു പവർ ആയിരുന്നു അല്ലേ. ആ തയ്യൽ ഏതിലായത് പോയാലും ഒരു പവർ ആയിരുന്നു. അടിപൊളി. അപ്പൊ നമ്മുടെ ബാർജ് എത്തിക്കൊണ്ടിരിക്കട്ടാ. അതിൽ കുറെ വണ്ടികളുണ്ട്, ബസ്സുകള് ട്രക്കുകള് കുറെ വണ്ടികളുണ്ട്. ആ വണ്ടിനെ ആദ്യം ഇറക്കണട്ടോ നമുക്ക്. അകലുന്നാണ് ഇപ്പൊ ഭയങ്കര ചെറുതായിരുന്നു. ഇപ്പൊ അടുത്തെത്തി വലിപ്പം കൂടിക്കൊണ്ടിരിക്കട്ടാ ബാർജിന്റെ. പ്രത്യേക സന്തോഷടാ, ഫുൾ ടൈം ഫുൾ ഹാപ്പി മൂഡാണ് ഞങ്ങള്. ഞങ്ങള് വണ്ടി കയറ്റിട്ട് നേരെ ഇനി കയറി വിളിക്ക് പോവാട്ടാ. ഫുൾ പവറട്ടോ നമുക്ക്. ഈ വണ്ടിയുടെ ലോഡ് ഭയങ്കര ഹൈറ്റിലായ കാരണം ഒന്ന് തിരിച്ചുട്ടാ ബാർജിൽ നിന്ന് തിരിച്ചിട്ട് പിന്നെയും കയറ്റാട്ടാ. എല്ലാരും നോക്കിയിരിക്കുക അപ്പാമാരെല്ലാവരും അല്ലേ. തിരിച്ചു എന്നുവെച്ചാൽ വണ്ടി നല്ല ഹൈറ്റ് നോക്കിയാൽ ലോഡ് കയറ്റി നോക്കിയാലോ ലോറിയില് എന്തുട്ടെ ലോഡ്. പക്ഷേ രണ്ട് സൈഡിൽ കൂടെ കയറ്റി ഇറക്കുകയും ചെയ്യാം. നമുക്ക് നേരെ കപ്പിത്താനെ നേരെ കയറ്റി ആ മൂലയ്ക്ക് കൊണ്ടുവന്നിടാം. നമ്മളാണ് ആദ്യം ഇറങ്ങട്ടെ. നമ്മളാദ്യം ഇറങ്ങണം അല്ലാണ്ട് പറ്റൂ. 3 നില ബസ് ഹൈറ്റിന്റെ വലുപ്പുണ്ടാ നോക്കിയ ഹൈറ്റ് എന്റെ പൊന്നോ. രണ്ട് ലോറി അങ്ങനെ ഉണ്ടോ? അത് കാരണം ആ ഭാഗങ്ങൾ തിരിച്ച വണ്ടിക്ക് മുമ്പിൽ ഒന്നും ഇല്ലേ. പണിയുണ്ട് വണ്ടി എടുത്ത നമ്മുടെ അമ്മ. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ കപ്പിത്താൻ. കപ്പിത്താൻ ഹെഡിങ് കേറോട്ടാ. അങ്ങനെ കപ്പിത്താൻ വരുന്നുട്ടാ. കപ്പിത്താന്റെ പ്രൗഢിയിൽ വരുന്നുട്ടാ. മോളിന്ന്
ചിന്നട്ടോ വേറെ സമാധാനം. അപ്പൊ അങ്ങോട്ട് കിട്ടണവണ അങ്ങ് മോളി കയറാം. ഒരു മണിക്കൂർ യാത്രയാണ്, ഒരു മണിക്കൂർ നമുക്ക് ഇനി പാർത്തിൽ പോവാം. അതെ കയറി വാങ്ങണേ, എന്നിട്ട് പോസിറ്റ് നിക്കണേ. കപ്പിത്തേന അതിന്റെ പ്രൗഢിയിൽ നിക്കണേടാ. പ്രത്യേക സന്തോഷം, ഫുൾ പവർട്ടാ. ഇരിക്കുക എവിടെയെങ്കിലും. ബസ്സുകളും ലോറികളും കുറെ കയറിയിട്ടാ. ഇവിടെ നിന്ന് അങ്ങനെ ഒരു മണിക്കൂർ യാത്ര ഉണ്ടല്ലോ നമുക്ക്. കപ്പിത്തേന ആ സൈഡിലാണ്, ഞങ്ങൾ ഈ സൈഡിലെ കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് നിൽക്കാട്ടാ. ഹെഡിങ് ടു കയറോട്ടാ. അപ്പോൾ നമ്മുടെ യാത്ര കേപ് ടൗണിൽ തുടങ്ങി ഇതാ ഇങ്ങനെ വന്ന് ബോട്സ്വാന കയറി, സാംബിയ കയറി, മലാവി കയറി, ട്രാൻസാനിയ, ബുറുണ്ടി, റുവാണ്ട, ഉഗാണ്ട, കെനിയ, എത്യോപ്യ. എത്യോപ്യയിൽ നിന്ന് നമ്മൾ ഇവിടെ ഇവിടെ കിടന്ന് പെട്ട് കിടന്ന് എവിടെയാണ്, എന്നിട്ട് സുഡാനിൽ കയറി, സുഡാനിൽ നിന്ന് നല്ല സ്ട്രെച്ച് അടിച്ച് ഞങ്ങൾ ഇവിടെയായിട്ട് ഏകദേശം ഈജിപ്തിൽ ഇപ്പോൾ ക്രോസ് ചെയ്ത് ഈജിപ്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കെയ്റോയിലാണ് എത്തേണ്ടത്. റോഡ് ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിലെത്തിയതിൻ്റെ സന്തോഷം ഒന്നും പറയാനില്ല. നമ്മുടെ കപ്പിത്താൻ അതേസമയം ഈജിപ്തിലെ നൈൽ നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന പ്രദേശമെല്ലാം ഈജിപ്ത് അസ്വാൻ ഡാം പണിതപ്പോൾ മുങ്ങിപ്പോയ പ്രദേശമാണ്. ഇങ്ങനെ എത്രയോ സ്ക്വയർ കിലോമീറ്ററോളം സ്ഥലങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ട്. ആ മുങ്ങിപ്പോയ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും അമ്പലങ്ങളും കൊട്ടാരങ്ങളൊക്കെ റീബിൽഡ് ചെയ്യുകയും പല സ്ഥലങ്ങളിലേക്കും മാറ്റി സ്ഥാപിക്കുകയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇതുതന്നെയാണ് ഇവരുടെ ജീവനാഡിയും. ഈ നദിയെ ചുറ്റിപ്പറ്റിയാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്നത്. ഈ കെയ്റോയുടെ ക്ഷേമത്തിന്, അതായത് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏതാണ്ട് 75% ആളുകളും താമസിക്കുന്നത് ഈ നൈൽ നദിയുടെ പരിസരത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ സംബന്ധിച്ച്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രയോളം പ്രദേശങ്ങൾ മുങ്ങിപ്പോയെന്നും അവിടുത്തെ മഹത്തരമായ സൃഷ്ടികളും ഇതിനടിയിലായിപ്പോയെന്നുള്ള ദുഃഖകരമായ സത്യം തന്നെയാണ്. പക്ഷേ എന്നാലും അതിനകത്ത് അബുസിംബൽ പോലെയുള്ള ടെമ്പിള് അവർ സംരക്ഷിച്ച് നിലനിർത്തുന്നു. അത് കാണാൻ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ അടുക്കാറായിട്ടാ. കുറേ നേരം, ഒരു മണിക്കൂർ, ഒന്നേകാൽ മണിക്കൂറായി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട്. ഞങ്ങൾ അടുക്കാറായി. അതേ കര കാണണം കേട്ടോ, അടിപൊളി. ഇപ്പോൾ തന്നെ അസ്വാനിലേക്ക് പോകണം. ആദ്യത്തെ ഭക്ഷണം കഴിക്കണം. രാവിലത്തെ നമ്മുടെ ചേട്ടൻ്റെ ഓംപ്ലേറ്റും രണ്ട് പെണ്ണാണ് കഴിച്ചിരിക്കണം, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. സമയം 5:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം കയറി ഭക്ഷണം കഴിക്കണം. ഈജിപ്ഷ്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ ഈജിപ്ഷ്യൻ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഫുഡാണ്. പെരുമ്പട്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും പറയണത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമുക്ക് പരമാവധി നമ്മളൊക്കെ കഴിയുന്ന വിധം നമുക്ക് ഫുഡും എക്സ്പ്ലോർ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ആ മലകൾക്ക് അപ്പുറത്ത് നിന്ന് പോകുന്നത് ഷജടൻ ക്ഷീണിതനായ ഞാൻ ആലോചിക്കായിരുന്നു. ഒരു ഡാം കാരണം എന്തോരം പ്രധാനം ഉറങ്ങാറുണ്ടല്ലോ. എത്ര പ്രദേശം അതൊക്കെ, ഇതൊക്കെ ആ ഒരു എല്ലാം മുങ്ങിപ്പോയ പ്രദേശം. അതൊക്കെ മുങ്ങിപ്പോയ പ്രദേശങ്ങളാണ്. ഇപ്പൊ ഫുള്ള് വെള്ളം കയറിയിരിക്കണം. 1964 ഈജിപ്ത് പോണത് ആ ഒരു ഡാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വെച്ച് പിടിക്കാം. എന്താ നമ്മളെ എൻട്രി നമ്മളെ കരയിലേക്ക് എടുക്കണം കേട്ടോ. നമ്മള് ബാർജ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇനിയാണ് നമ്മൾ ഇനി കെയ്റോയിലേക്ക്. 1200 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ പോട്ടിൽ നിന്ന്, ഈ ഒരു സൈഡിൽ നിന്ന് ഇനി കെയ്റോ വരെയുള്ള യാത്ര. ഷജേട്ടാ നമുക്ക് വെച്ചടിക്കണം. നമുക്ക് മറ്റന്നാൾ എങ്കിലും കെയ്റോയിൽ എത്തണം അല്ലേ. ഷജേട്ട ജോലി പോവോ? അവിടെ എത്തുമ്പോ ഡോക്ടർ നേഴ്സ് മാറ്റി ഡോക്ടറെങ്കിലും മുദ്ര കുത്തിരോ? ബോർഡർ എല്ലായിടത്തും ബോർഡർ ആട്ടാ. ഈ പാസ് കൊടുക്കണ്ടോ? ഈ പാസ് ഞാൻ ചോദിക്കാം. ഒരു പാസ് വന്നിട്ടുണ്ടോ? ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചൂട്ടെടുത്തിട്ട് എ സി ഒരു ഓണാക്കിയില്ലേ ഞങ്ങൾ ഡീസൽ ഏകദേശം തിരടായാലും ഒരു പേടി എ സി ഓണാക്കാനായിട്ട്. 2 കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവും പറഞ്ഞാടാ. ഇന്നത്തെ ഫെറി സർവീസ് തീർന്നു തോന്നുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. അതെ അതെ അതെ. നമ്മള് കടന്നപ്പോ നല്ല റോഡായിരുന്നു ചേട്ടാ. അതെ, ഞങ്ങള് ആ മരുഭൂമി കണ്ടിട്ട് പെട്ടെന്ന് കിടന്നപ്പോഴേ നല്ല മാറ്റുണ്ട്. അവിടെ തന്നെ അപ്പുറത്തേക്കൊക്കെ മരുഭൂമി തന്നെയാടാ. റോഡ് നല്ല റോഡാക്കിട്ടുണ്ട്. നീ അത് കേറോ വരെ നല്ല റോഡ് ആയാ മതിയായിരുന്നു അല്ലേ. പക്ഷെ ഇതൊക്കെ ഒത്തിരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, അപ്പൊ അവര് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതെ അതെ. പെട്രോൾ ഇല്ലാണ്ട് ഡീസൽ ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പോയില്ലടാ കപ്പിത്താൻ. അവന്റെ മാക്സിമം ഊറ്റി കൂട്ടി കൊടുക്കണ്ട. അങ്ങനെ നമ്മള് ആദ്യത്തെ പമ്പില് കയറി. ഇല്ല ഇല്ലാന്ന്. ആദ്യത്തെ പമ്പില് കയറി. ഇനി പമ്പില്ലാട്ടോ അവിടെ അടുത്ത് പെട്ടു നമ്മള്.
ഒരു മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് ഡീസല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവസാനം നമുക്ക് കിട്ടിയത് 200 രൂപയ്ക്കാണ് കിട്ടിയത്. 27 ലിറ്റർ ഡീസലാണ് കിട്ടിയത്. 200 ഈജിപ്ഷ്യൻ മണിക്കാണ് കിട്ടിയത്. 27 ലിറ്റർ കിട്ടിയിട്ടുള്ളൂ. ഇവിടുന്ന് അസ്വാനിക്കാണെങ്കിൽ 277 കിലോമീറ്റർ ഉണ്ട്. അതായത് 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി പോണ വഴിക്ക് നമുക്ക് ഡീസൽ മാത്രം നമ്മുടെ കാശുമില്ല. ആകെ ഒരു 100 ഈജിപ്ഷ്യൻ മണി നമ്മുടെ ഉള്ളൂ. അപ്പോൾ ആകെ ഒരു ചെറിയ ടെൻഷനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടന്നിട്ട് ഇവിടെ ATM കാർഡ് സംഭവം ഒന്നും കാണാനില്ല. പെട്രോൾ പമ്പിലൊന്നും സ്വൈപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അതൊക്കെ നമ്മളെ ആകെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ നമുക്ക് നേരം വെച്ച് പിടിക്കാം. അസ്വാനെന്ന് വേറെ അസ്വാനിലെത്താണ്ട് നമുക്ക് വേറെ ഒരു പരിപാടി നടക്കില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ഞങ്ങൾ വെച്ചടിക്കണം. അപ്പോൾ ഇനിയുള്ള ഈജിപ്ഷ്യൻ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഞങ്ങൾ ഒന്ന് സേഫ് ആവട്ടെ, ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിട്ടൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ഒരു യാത്രയുടെ നല്ലൊരു ഭാഗം, നല്ലൊരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി. നമ്മുടെ കേപ് ടു കേരളത്തെ ഈജിപ്തിലേക്ക് എത്തിയതിൻ്റെ സന്തോഷം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ടെൻഷനുണ്ട്. സന്തോഷത്തിനൊപ്പം തന്നെ ടെൻഷനുണ്ടല്ലോ ചേട്ടാ. ഞങ്ങളുടെ പിന്നെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു പടി അടുത്തെത്തിയതിന്റെ സന്തോഷം, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറച്ച് വലിയൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മള് അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നാളെ കാണാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ മർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ് ആഫ്രിക്കിലോ, ആഫ്രിക്ക അവസാനം ഈജിപ്തിലോ, ഈജിപ്തിൻ നമ്പർ പ്ലേറ്റ് ഇട്ടോ. നിന്റെ പണിയുണ്ട്, ഉപയോഗിച്ചിട്ടോ അയ്യാലെ. Sure. എന്തൊരു കഴിക്കുമ്പോ